ഇടുക്കി ജില്ലയിലെ ഒരു കയ്യേറ്റമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധം. ജില്ലയിലെ ബൈസൺ വല്ലെത്തിയ എസിസി അംഗം രമേശ് ചെന്നിത്തല ചക്രമുടി മലയിൽ കണ്ടത് ഭൂമാഫിയുടെ കയ്യേറ്റമാണ്. അത് നേരിട്ട് കണ്ടതാണ്. കയ്യേറിയ 40 ഏക്കർ ഭൂമി ഏതാണ്ട് 40 പേർക്ക് മറിച്ചു വിറ്റിട്ടുണ്ട് ഇതുവരെ എന്നാണ് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കയ്യേറ്റങ്ങൾ അടിയന്തരമായി ഒഴിപ്പിക്കണമെന്നും പരിസ്ഥിതി ലോല പ്രദേശത്തെ ഇവിടുത്തെ അനധികൃത പട്ടങ്ങൾ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. അതീവ പരിസ്ഥിതി ലോല പ്രദേശമായി ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ടടക്കമുള്ള സാധ്യതകൾ സജീവമാക്കുന്നതെന്ന് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. CPI എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒത്താശയോടെ ചില വ്യക്തികളും റിസോർട്ട് മാഫിയകളും വ്യാപകമായ കയ്യേറ്റങ്ങൾ ഇവിടെ നടത്തുന്നു. അങ്ങനെ ബൈസൺ വാലി പഞ്ചായത്തിൽ മാത്രം 40 ഏക്കർ ഭൂമിയാണ് റവന്യൂ വകുപ്പിന്റെ ഒത്താശയുടെ കയ്യേറിയിരിക്കുന്നത് എന്നത് ഗുരുതരമായ ആരോപണം തന്നെയാണ്. വ്യക്തമായി സർവേ നമ്പറുകൾ സഹിതമാണ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിരിക്കുന്നത്. ചെന്നൈ ആസ്ഥാനമായും മലയാളി വ്യവസായി നേതൃത്വം നൽകുന്ന ഭൂമാഫിയാണ് ഈ കയ്യേറ്റത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നതെന്നും ചെന്നിത്തല വ്യക്തമായി ആരോപിക്കുന്നു. ഇയാൾക്കെതിരെ നേരത്തെ തന്നെ ചിന്നക്കനാലിലും വട്ടവടയിലും ഭൂമി കയ്യേറ്റ വിഷയത്തിൽ കേസുകൾ നിലവിലുണ്ട്. സർക്കാരിന്റെ റവന്യൂ ഭൂമിയിൽ ഇയാളുടെ തൊഴിലാളികളായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 4 പേർക്ക് ആദ്യം 14.6 ഏക്കർ ഭൂമിക്ക് വ്യാജ പട്ടയം വാങ്ങി നൽകി. പിന്നീട് ഈ പട്ടയങ്ങൾ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ സിബി ജോസഫ് എന്ന വ്യക്തിക്ക് മറിച്ചു വിറ്റു എന്നാണ് ആരോപണം. ഇവിടെയാണ് വ്യാപകമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ഈ ഭൂമി ഏതാണ്ട് 40 പേർക്ക് പിന്നെയും മറിച്ചു വിറ്റിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമായി ആരോപിക്കുന്നു. ബൈസൺ വാലിയിലെ സ്ഥലം കയ്യേറിയ സിബി ജോസഫ് എന്ന സ്വകാര്യ വ്യക്തിക്ക് പട്ടയം ഉൾപ്പെടെയുള്ള വ്യാജരേഖകൾ നിർമ്മിക്കാൻ റവന്യൂ മന്ത്രിയും CPIയുടെ ഇടുക്കി ജില്ലാ നേതൃത്വവും സഹായിച്ചു എന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ CPI നേതാവും ആരോപിച്ചിട്ടുണ്ട്. ഈ വെളിപ്പെടുത്തലും ഗൗരവമായി അന്വേഷിക്കണമെന്ന് ചെന്നിത്തല മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു. ഈ പ്രദേശത്തെ മരങ്ങൾ മുറിച്ച് വിൽക്കരുതെന്ന റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് നിലനിൽക്കുകയാണ് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ നടന്നിട്ടുള്ളത്. ഭൂമി വാങ്ങിയ സ്വകാര്യ വ്യക്തി CPI ജില്ലാ സെക്രട്ടറിയുടെ സഹായത്തോടെ റവന്യൂ മന്ത്രി ഓഫീസിൽ നിന്നും റീസർവേക്ക് പ്രത്യേക ഉത്തരവ് വാങ്ങിയെടുക്കുകയും റെഡ് സോണായിയുടെ ഹിറ്റാജിയും JCBയും അടക്കമുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി വാങ്ങിയെടുക്കുകയും ചെയ്തു. മന്ത്രിയുടെയും പാർട്ടിയുടെയും ഇടപെടൽ വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് കാണുന്ന ചെന്നിത്തല എടുത്തു പറയുന്നു. റോഡുകൾ, ചെക്ക് ഡാമുകൾ എന്നിവ അടക്കം നിർമ്മിക്കുകയും പാറ പൊട്ടിക്കുകയും നിരോധിത പ്രദേശത്ത് നിന്ന് മരങ്ങൾ മുറിച്ചു കടത്തുകയും ചെയ്തു. മുതുവാൻ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ അവരുടെ പവിത്രവും പാവനവുമായി കാണുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഭൂമിയാണ് ചക്രമുടി മലയും അനുടിയെന്നുള്ള പ്രദേശങ്ങളും. ഈ സമുദായത്തിന്റെ ആരാധനാപരമായ അവകാശങ്ങൾ, വനവിഭവശേഖരണത്തിനുള്ള സാമൂഹിക അവകാശം, അത് സർക്കാർ നിയമപ്രകാരം അനുവദിച്ചു നൽകിയതാണ്. ഇവിടെ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങൾ എല്ലാവരും കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന ശുദ്ധജല സ്രോതസ്സുകൾ ഉത്ഭവിക്കുന്ന സ്ഥലം, ആദിവാസികൾ കന്നുകാലി മേച്ചിലിന് സാമൂഹികമായി ഉപയോഗിക്കുന്ന പുൽമേടുകൾ, ആനത്താരകൾ, നീലക്കുറിഞ്ഞി, വരടുകൾ തുടങ്ങിയവയുള്ള ആ ഭൂമി, അതാണ് ഇപ്പോൾ കയ്യേറിയിരിക്കുന്നത്. അതീവ സംരക്ഷണ വിഭാഗത്തിൽപ്പെട്ട വരാടുകളും നീലക്കുറിഞ്ചെടികളും ഉൾപ്പെടെ ജൈവ വൈവിധ്യ കേന്ദ്രമായ ചക്രമുടി മലനിരകൾ അങ്ങനെ റവന്യൂ വകുപ്പ് തീരെഴുതി കൊടുത്തിരിക്കുന്നതെന്ന് ചെന്നിത്തല ആരോപിക്കുന്നു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും ഏറെ സാധ്യതയുള്ള സ്ഥലം കൂടിയാണിത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ഭയത്തോടെയാണ് ഇവിടത്തുകാർ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ ഒറ്റമര മുതൽ ഗ്യാപ് റോഡ് വഴിയുള്ള മുഴുവൻ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കണമെന്നും അവിടെ അനധികൃതമായി വിതരണം ചെയ്തിട്ടുള്ള മുഴുവൻ പട്ടയങ്ങളും റദ്ദാക്കി റവന്യൂ ഭൂമി തിരിച്ചു പിടിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെടുന്നു. ഇതോടൊപ്പം കയ്യേറ്റക്കാർക്കെതിരെയും അവർക്ക് ഒത്താശ നൽകിയ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നും ചെന്നിത്തല മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബൈസൺ വാലി ചക്രമുടിയിലെ കയ്യേറ്റം രമേശ് ചെന്നിത്തല നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് മൂന്നാറിൽ അല്ലെങ്കിൽ ഇടുക്കി ഭാഗത്തുള്ള മറ്റ് കയ്യേറ്റങ്ങളെ പോലെ തന്നെ ആ കയ്യേറ്റങ്ങളെ എങ്ങനെ ഇടതു സർക്കാർ കൈകാര്യം ചെയ്തോ അതുപോലെ തന്നെ കർശനമായ നിയമ നടപടികൾക്കും ക്രിമിനൽ നടപടികൾക്കും വിധേയമാക്കി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് വിശദമായ രേഖകളും സർവേ നമ്പറും അടക്കം കത്ത് നൽകിയിരിക്കുന്നത്. ഇതിലിനി എന്ത് നടപടി ഉണ്ടാകും എന്നാണ് അറിയേണ്ടത്.